ശ്രീ ശശി തരൂർ, കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് ആവശ്യമായി വരും. ഇപ്പോൾ നിലവിലുള്ള ഫണ്ടല്ലാതെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശ്രീ സി വി ആനന്ദ് ബോസ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഇത് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെ വേണ്ടിവരും. കൂടുതൽ ഫണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ രാഷ്ട്രീയ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ടിവരും. അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനം കേന്ദ്രം എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കേന്ദ്രത്തിന്റെ ഫണ്ടിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിൻ്റെ ഉത്തരം പറയുന്ന മുമ്പ് നമ്മൾ ആദ്യം ഒരു ശരിക്കും ഒരു പ്രൊഫഷണൽ നീഡ്സ് അസസ്മെൻറ്റ് ചെയ്യാനുണ്ട്. നീഡ്സ് അസസ്മെൻറ്റ് പറഞ്ഞാൽ എല്ലാ ആംഗിളും നോക്കണം നമ്മൾക്ക്. പിന്നെ ഡാം മാനേജ്മെൻറ്റിൻ്റെ വിഷയം, വെള്ളം ഒരുക്കുന്ന ഫ്ലഡ് പ്ലെയിൻ മാനേജ്മെൻറ്റ് വിഷയം, നമ്മുടെ ഓരോരു വാട്ടർ ചാനൽസിൻ്റെ വിഷയം, കൺസ്ട്രക്ഷൻ, നമ്മളുടെ ബിൽഡിംഗ് കെട്ടുമ്പോൾ നമ്മൾ തന്നെ ഒരു തടസ്സങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? നമ്മളുടെ മാൻമെയ്ഡ് ആക്ടിവിറ്റിയുടെ കാരണം ചില ഫ്ലഡിങ് സംഭവിക്കുന്നുണ്ടോ? ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രൊഫഷണൽ, എൻ്റെ അഭിപ്രായത്തിൽ ലോകം അനുഭവമുള്ള ഒരു എക്സ്പേർട്ട് ടീമിനെ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ നീഡ്സ് അസസ്മെൻറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ ഐക്യരാജ്യസഭയിലുള്ളപ്പോൾ കൂടി ചർച്ച ചെയ്തത്. ഒരു മൾട്ടി സെക്ടറൽ നീഡ്സ് അസസ്മെൻറ്റ് ചെയ്ത് നമ്മളുടെ എന്താണ് കേരളത്തിൻ്റെ ആവശ്യം. ഒന്നാം കാര്യം, കേരളത്തിനെ റീബിൽഡ് ചെയ്യണം, അതെല്ലാവരും ഉറപ്പമാണ്. പക്ഷേ എങ്ങനെ റീബിൽഡ് ചെയ്യും? നമ്മൾ ഇന്ന് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ വീണ്ടും പ്രളയം വന്നിട്ട് വീണ്ടും ഈ വീടുകളും പാതകളും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് റീബിൽഡ് കേരള എന്ന് മാത്രമല്ല, റീബിൽഡ് കേരള ബെറ്റർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനുവേണ്ടി ഒരു നീഡ്സ് അസസ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ അതിനൊരു എമൗണ്ട് വെക്കണം. അത് 20,000 കോടിയായിരിക്കോ, അതിനങ്ങോട്ട് കൂടുതലായിരിക്കോ, അതിനങ്ങോട്ട് കുറഞ്ഞായിരിക്കോ, നമുക്ക് പറയാനറിയില്ല. അപ്പോൾ എല്ലാവരും 20,000 കോടിയാണ് റഫ്ലി ആൾക്കാർ വിചാരിക്കുന്നത്. ആ എമൗണ്ട് നമ്മളുടെ കേന്ദ്ര സർക്കാരിന് തരാൻ സാധിക്കുമോ എന്ന് പലവർക്കും നല്ലൊരു സംശയമുണ്ടാവാം. ഞാൻ കണ്ടിരിക്കുന്നത് ഈ സൈക്ലോൺ ഓഖി സംഭവിച്ചപ്പോൾ കേരളം 7,400 കോടിയാണ് ആവശ്യപ്പെട്ടത്. അതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 133 കോടിയെ കൊടുത്തുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിന് എത്ര പണമുണ്ടാവും നമ്മളെ സഹായിക്കാനും നല്ലൊരു ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 100% സഹായം കേന്ദ്രത്തിന് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല.